അലഹമുല്ല വസ്വലാ വസ്ി ഡി ഗ്രൂപ്പിൽ പ്രിയങ്കരനായ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള സുഹൃത്ത് ഉന്നയിച്ചിട്ടുള്ള ചോദ്യം ഒരു സഹോദരിയുണ്ട് ആ സഹോദരി മരണപ്പെട്ടിരിക്കുന്നു അവർക്ക് മാതാവോ പിതാവോ ജീവിച്ചിരിപ്പില്ല ഭർത്താവ് ജീവിച്ചിരിപ്പില്ല മക്കൾ ജീവിച്ചിരിപ്പില്ല ഉള്ളത് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ അവരുടെ സ്വത്ത് എങ്ങനെയാണ് വീതം വെക്കുക ഇസ്ലാമികമായിട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അള്ളാഹു താല ചോദ്യകർത്താവിനെയും നാം എവരെയും ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ സഹോദരങ്ങളെ അനന്തരാവകാശം വീതം വെക്കുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് മരണപ്പെട്ടുപോയ വ്യക്തിക്ക് കടമുണ്ട് എങ്കിൽ ആ സ്വത്തിൽ നിന്ന് പണം പണമെടുത്തിട്ട് കടം വീട്ടുക എന്നുള്ളതാ കടമുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് കടം വീട്ടുക അതോടൊപ്പം തന്നെ വസൂയ്യത്ത് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുക ഇസ്ലാമിക ശരീരത്തെ അംഗീകരിക്കുന്ന വസൂയത്ത് എഴുതിയിട്ടുണ്ട് എങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വസൂയത്ത് എന്ത് ചെയ്യണം ഈ സ്വത്തിൽ നിന്ന് എടുത്തിട്ട് നടപ്പാക്കുക ഈ കടവും വസൂയത്വം നിർവഹിച്ചതിന് ശേഷമായിരിക്കണം അതുണ്ടെങ്കിൽ അത് നിർവഹിച്ച ശേഷമായിരിക്കണം സ്വത്ത് വീതം വെക്കേണ്ടത് അങ്ങനെ സ്വത്തും വീതം വെക്കുമ്പോൾ ഇവിടെ ഉള്ളത് ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് മാതാവില്ല പിതാവില്ല ഭർത്താവില്ല മക്കളില്ല ഉള്ളതാരാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുണ്ട് പിന്നെ ഭർത്താവിൻ്റെ വേറെ ഭാര്യയിലുള്ള രണ്ട് മക്കളുണ്ട് രണ്ടാൺമക്കൾ ഉണ്ടെന്നാ അപ്പൊ ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ആ രണ്ട് ആൺമക്കൾ എന്ന് പറഞ്ഞല്ലോ ഭർത്താവിൻ്റെ ആൺമക്കളാണ് അവര് ഈ സ്ത്രീയുടെ മക്കളല്ലതാനും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മരണപ്പെട്ട സ്ത്രീയുടെ സ്വത്തിൽ ആ മക്കൾക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല അതിന് അവർക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതേ അവസരത്തിൽ ഈ സ്ത്രീ അവർക്ക് ആ മക്കൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വല്ലതും എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ അതുപോലെ വല്ലതും സമാനമായിട്ട് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതിന് രേഖയുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് അതേ അവസരത്തിൽ അനന്തരാവകാശം എന്നുള്ള നിലക്ക് അവർക്ക് അതിന് അർഹതയില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സ്വത്ത് കിട്ടുക ഈ സ്ത്രീയുടെ സഹോദരനും സഹോദരിക്കുമായിരിക്കും ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്

രണ്ട് സ്ത്രീകളുടെ ഓഹരി എന്നുള്ള നിലക്ക് വീതം വെക്കണം എന്നുള്ളതാണ് അപ്പൊ ആ രൂപത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആന്റെ ഈ തത്വപ്രകാരം ഈ രീതിയുടെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ ഒരു സഹോദരനെ രണ്ട് സഹോദരിക്കും എന്ന് വീതം വെക്കുമ്പോൾ ആകെ സ്വത്തിനെ നാല് ഭാഗമാക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് ഭാഗം ഈ സഹോദരനെ നൽകുക ബാക്കി രണ്ട് ഭാഗം ഉണ്ടാവും ഓരോ ഭാഗങ്ങൾ ഓരോ സഹോദരിക്കും അപ്പോൾ ഒരു സ്ത്രീയുടെ ഇരട്ടി ആ സഹോദരന് കിട്ടുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപയുണ്ട് എന്ന് സങ്കല്പിക്കുക അതിന് നാല് പാർട്ടാക്കി കഴിഞ്ഞാൽ ഓരോ ഇരുപത്തി അയ്യായിരം രൂപ വീതം ഉണ്ടാവും അപ്പോ രണ്ട് പാർട്ടുകൾ ഈ സഹോദരന് കൊടുക്കുക ഓരോ പാർട്ട് രണ്ട് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം വീതം അപ്പൊ അമ്പതിനായിരം രൂപ ആ സഹോദരൻ ഉണ്ടാകും പിന്നെ രണ്ട് സഹോദരിമാരുണ്ട് ഓരോ സഹോദരിക്കും ഇരുപത്തി അയ്യായിരം രൂപ വീതവും ഈ രൂപത്തിൽ വീതം ചെയ്താൽ അതാണ് വേണ്ടത് അതാണ് ഇസ്ലാമികമായ രീതി അള്ളാഹു വാലം വസല്ല വസ്ല്ലാം ആലീന മുഹമ്മദ് വലഹമ്മ അറബുല്ല